ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പാതയിൽ പ്രതീക്ഷിച്ച വേഗം കിട്ടില്ലെന്ന് അലോക് കുമാർ വർമ്മ. ഇതോടെ സിൽവർ ലൈൻ പദ്ധതിയിലെ വേഗത പേപ്പറിൽ മാത്രം ഒതുങ്ങിയേക്കുമെന്ന സംശയത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാതയിൽ 200 വളവുകളും 236 ഇടത്ത് കയറ്റിറക്കങ്ങളും ഉണ്ടാകും. വളവുകൾ മാത്രം 194.3 കിലോമീറ്റർ വരും. മൊത്തം പാതയുടെ ദൂരത്തിന്റെ 36.7% വിശദ പദ്ധതി രേഖയെക്കുറിച്ചുള്ള തന്റെ പഠനത്തിന്റെ രണ്ടാം ഭാഗം പുറത്തുവിട്ട അലോക് കുമാർ വർമ്മ പറയുന്നത്, നിലവിലുള്ള തിരുവനന്തപുരം കാസർഗോഡ് തീവണ്ടിപ്പാതയിലുള്ളതിനേക്കാൾ വളവുകൾ സിൽവർ ലൈനിൽ വരും. അലോക് കുമാർ വർമ്മയാണ് അതിവേഗ റെയിൽപാതയുടെ ആദ്യ സാധ്യതാ പഠനത്തിന് മേൽനോട്ടം വഹിച്ചത്. അതുകൊണ്ട് തന്നെ 236 കയറ്റിറക്കങ്ങൾ കൂടുതലാണെന്ന് അലോക് വർമ്മ വിലയിരുത്തുന്നു. തുടർച്ചയായി കുന്നും കുഴിയും വളവുകളുമുള്ള ഇത്തരം മാതൃകയെ റോളർ കോസ്റ്റർ എന്നാണ് സാങ്കേതികമായി വിളിക്കുക. മലയോര തീവണ്ടിപ്പാതകളിൽ പോലും ഇത്രയേറെ കയറ്റിറക്കം കാണില്ല. മണിക്കൂറിൽ 40 മുതൽ 100 കിലോമീറ്റർ വരെയാണ് മലയോര പാതകളിൽ വേഗം. സിൽവർ ലൈനിൽ വളവുകളും കയറ്റിറക്കങ്ങളും മൂലം യാത്രാവണ്ടി ഉദ്ദേശിക്കുന്ന 200 കിലോമീറ്റർ വേഗം ആർജിക്കാൻ പ്രയാസം നേരിടും. നിർദ്ദിഷ്ട പാതയിലെ കയറ്റിറക്കങ്ങളിൽ ചിലയിടത്ത് ദിശാവ്യതിയാനവും പറയുന്നുണ്ട്. തൂണുകളിൽ ഉറപ്പിച്ച മേൽപ്പാലങ്ങൾ ചിലയിടത്ത് 20 മീറ്റർ വരെ ഉയരമുള്ളതാണ്. തൃശൂരിൽ അനുബന്ധ മേൽപ്പാലം 8.17 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഇവിടെ സ്റ്റേഷന് 100 മീറ്റർ വീതിയാണുള്ളത്. കോഴിക്കോട് സാധാരണ നിരപ്പിൽ നിന്ന് 41.86 മീറ്റർ താഴ്ചയിലേക്കാണ് വണ്ടി പോകേണ്ടത്. പൂനിരപ്പിൽ ഉറപ്പിച്ച പാതയുടെ കെട്ടിന് ചിലയിടത്ത് 18 മീറ്റർ വരെ ഉയരമുണ്ട്. 8 മീറ്റർ മുതൽ 18 മീറ്റർ വരെ കെട്ടിടത്തിന്റെ ഉയരം പലയിടങ്ങളിലായി പല അളവുകളിലാണ് കാണുന്നത്. സ്വാഭാവികമായും പൂനിരപ്പിലെ കെട്ടിലൂടെ പോകുമ്പോൾ പോലും വണ്ടി കയറ്റിറക്കങ്ങൾ എന്ന പ്രയാസം നേരിടണം. മേൽപ്പാലങ്ങളിലും തുരങ്കങ്ങളിലും മാത്രമല്ല, സാധാരണ ഭൂനിരപ്പിൽ ഉറപ്പിച്ച കെട്ടിലും വേഗത്തിന് നിയന്ത്രണം വരാവുന്ന സാഹചര്യമുണ്ട്. കൂടാതെ അമിതമായ കയറ്റിറക്കങ്ങളും വളവുകളുമുള്ള പാതയിൽ 160 കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ തീവണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങൾ പാലത്തിൽ കേടുവരുത്തും. അതിനാൽ 10 മുതൽ 15 വർഷം ഇടവിട്ട് പാളങ്ങളിൽ നവീകരണം വേണ്ടിവരും. പാതയിൽ തകരാറുകൾ സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കാം. ചരക്ക് നീക്കത്തിന് ഒട്ടും അനുയോജ്യമായ നിലയല്ലത്. 2019 ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കുമ്പോൾ ഭൗമശാസ്ത്ര ജലപ്രവാഹ പഠനങ്ങൾ നടത്തിയിരുന്നില്ല എന്നതാണ് വാസ്തവമെന്നും ഗൂഗിൾ എർത്ത് ടോപ്പോഗ്രാഫിക്കൽ ഡേറ്റ മാത്രമാണ് അടിസ്ഥാനമാക്കിയതെന്നും അലോക് കുമാർ വർമ്മ പറയുന്നു. ഇതുപ്രകാരം തയ്യാറാക്കിയ രൂപരേഖ കേരളത്തിന്റെ ഭൗമശാസ്ത്രത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. കട്ടിലിനൊത്ത് കാല് മുറിക്കുന്നത് പോലെ ഈ രൂപരേഖ ഇടിച്ചിറക്കാൻ ശ്രമിച്ചതിനാലാണ് ഇത്രയേറെ വളവുകളും കയറ്റിറക്കങ്ങളും വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ പാതയുടെ വിശദ പദ്ധതി രേഖക്കെതിരെ രൂക്ഷ വിമർശനവുമായി അലോക് കുമാർ വർമ്മ നേരത്തെ രംഗത്ത് വന്നിരുന്നു. പദ്ധതി രൂപരേഖ വന്നതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തുവിട്ടത്. പദ്ധതിക്ക് ഇപ്പോഴത്തെ നിലയിൽ 1.40 ലക്ഷം മുതൽ 1.60 ലക്ഷം കോടി രൂപ വരെ ചെലവ് വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ച എന്നോണമാണ് സിൽവർ ലൈൻ വേഗതയെ സംബന്ധിച്ചുള്ള കണ്ടെത്തൽ. അതേസമയം പ്രതിദിനം 79,000 യാത്രക്കാർ ഉണ്ടാകുമെന്ന കണക്ക് ശുഭാപ്തി വിശ്വാസം മാത്രമല്ലെന്ന് കെ റെയിൽ പദ്ധതിയിൽ കേന്ദ്രത്തിന് കേരളം നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. DMRC നേരത്തെ നടത്തിയ പഠനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് തയ്യാറാക്കിയത്. ഹ്രസ്വദൂര ട്രെയിൻ യാത്രക്കാരെ കൂട്ടാതെയാണ് ഈ കണക്കെന്നും കേരളം വ്യക്തമാക്കി. 1 ലക്ഷം യാത്രക്കാർ കേരളത്തിൽ പ്രതിദിനം അതിവേഗ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടാവും എന്നത് DMRC പഠനത്തിലുണ്ടെന്നും എന്നാൽ 79,000 പേരെ മാത്രമേ പ്രോജക്ട് റിപ്പോർട്ടിൽ ചേർക്കുന്നുള്ളൂവെന്നും കേരളം വിശദീകരിച്ചു. കേരളയിൽ പദ്ധതിക്കായി കേരളം ആദ്യം നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചപ്പോൾ 79,000 യാത്രക്കാർ എന്നത് ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമല്ലേ എന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ തന്നെ ചോദിച്ചിരുന്നു. ഇതിനാണ് DMRC പഠന റിപ്പോർട്ട് ഉപയോഗിച്ച് കേരളം ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. സിൽവർ ലൈനിന് പകരം ഒരു അതിവേഗ തീവണ്ടിപ്പാത എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദ്യത്തിന് ഭാരിച്ച ചെലവ് കാരണമാണ് അർദ്ധ അതിവേഗ തീവണ്ടി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് സംസ്ഥാനം വ്യക്തമാക്കിയത്. അതിവേഗ തീവണ്ടി പാതയുടെ നിർമ്മാണത്തിന് 1 കിലോമീറ്ററിന് 210 കോടി വേണ്ടി വരുമ്പോൾ സെമി ഹൈസ്പീഡിൽ കിലോമീറ്ററിന് 120 കോടി മതിയാകുമെന്നാണ് കേരളം പറഞ്ഞത്. പദ്ധതി വൈകുന്നതിനാൽ ചിലവ് കൂടിയേക്കാമെന്നും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. 69,000 കോടി രൂപയ്ക്ക് പദ്ധതി തീർക്കാനാകുമോ എന്ന കേന്ദ്രത്തിന്റെ സംശയത്തിന് ഓരോ വർഷവും വൈകുംതോറും 5% നിർമ്മാണ ചെലവ് കൂടുമെന്നാണ് സംസ്ഥാനം നൽകിയ മറുപടി. നിലവിലെ അവസ്ഥയിൽ 2026 മാത്രമേ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കൂവെന്നും കേരളം പറയുന്നു. അധിക ചെലവുണ്ടായാൽ അത് സംസ്ഥാനം വഹിക്കുമെന്നും മറുപടിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.